ശൗര്യാക്കൾ ഏതാണെന്ന് തിരിച്ചറിയണം. അൽ വലിയു അൽ ആരിഫ് ബില്ലാ ഹസ്ബമായും കിനോ, അല്ലാഹുവിനെ കുറിച്ച് അഗാധമാകുന്ന അറിവുള്ള വ്യക്തി അവനാണ് വലിയ. ഞാൻ അങ്ങനെ പറഞ്ഞതിനാ, നമ്മൾ ചുമ്മാ കാണുന്നതിനൊക്കെ കണ്ടിട്ട് അയ്യോ ഭയങ്കര മഹാനാണെന്ന് പറയാൻ പാടില്ല. ഒരിക്കൽ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലേക്ക് വന്നു. അപ്പൊ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നബിയോട് പറഞ്ഞു, നബി ഇങ്ങനെ സംസാരിച്ചു തുടങ്ങണം. ആയിഷ ബീവി പറഞ്ഞു, നബിയെ സംസാരിക്കരുത്, അപ്പുറത്ത് ഭയങ്കര ഒരു പെണ്ണ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഒരു ജിന്നമ്മ വന്നിട്ടുണ്ടെന്ന് അർത്ഥം. ആബിദ ആയിഷ ബീവിയോട് ഭയങ്കര ഇബാദത്താണ്, ഭയങ്കര തക്വയാണ്. ആയിഷ ബീവി പോലും ഞെട്ടിയിരിക്കുകയാണ്, ഭയങ്കര സംഭവമാണ് അവര്. കാരണം അങ്ങനെയാണല്ലോ ഭയങ്കര സംഭവം എന്ന് പറയാം, രണ്ട് സാധനമൊക്കെ അടിച്ചേക്കും, കഷ്കഷ് ലൈകൂഷ് ബാധിക്കും, ഇതൊക്കെ അടിക്കുന്നു കാണുമ്പോൾ ഉള്ളു ഇതെന്ത് സംഭവം. നമ്മൾ മറ്റേ കുത്തുബിയത്ത് കേട്ടിട്ടുള്ള എന്തോ വെറൈറ്റി ആയിട്ടാണ്, ആള് ഭയങ്കര കൂടിയ സംഭവം എന്ന് കരുതി കൈപിടിച്ച് മുത്താണ് കടിച്ചു തിന്നെയാണ് സംഭവം. ഇത് സംഭവം വേറെ ശൈത്താനാണ്, കേൾക്കാത്ത കുറച്ച് വാക്കെ കേട്ട് കുറച്ച് സംഭവമാക്കും, വേഗം അങ്ങ് വിറക്കും പെണ്ണുങ്ങൾ. ഓ അല്ലോ വലിയ സംഭവമാണ് കേട്ടോ, ഭയങ്കര സംഭവമാണ് അല്ലേ. അപ്പൊ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, ആബിദ ഭയങ്കര ആബിദാണ്, പകല് മുഴുവൻ നോമ്പ നബിയെ, രാത്രി മുഴുവൻ നിസ്കാരോ, അങ്ങനെ അവരുടെ ശൈലി. നബിക്ക് ദേഷ്യം വന്നു, നബി പറഞ്ഞു, മഹ് അലൈക്കും ബിമാ തുത്തഖിന, നിങ്ങൾക്ക് കഴിവാകുന്നത് മാത്രം ചെയ്താൽ മതി. സയ്യിദുനാ റസൂലുള്ളാഹി ആര് പറഞ്ഞു നിങ്ങളോട് അങ്ങനെ ചെയ്യാൻ? എല്ലാ ദിവസവും പകല് നോമ്പ് പിടിച്ച് രാത്രി മുഴുവൻ നിന്ന് നിസ്കരിക്കാൻ ആര് പറഞ്ഞു? അങ്ങനെയൊന്നും വിശുദ്ധ ഇസ്ലാമിലില്ല. അങ്ങനെ ചെയ്യുന്നവരൊക്കെ സ്വർഗമുള്ളതാണെന്ന് നിങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. വിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വിവാഹം വേണം, അതിൽ മക്കളുണ്ടാവണം, കുടുംബമുണ്ടാകണം, ഭാര്യ വേണം, അതിൽ റാഹത്തായ ജീവിതം നയിക്കണം. ഇതിനെല്ലാത്തിനും പുറമേ നിസ്കാരം ചിട്ടവെക്കണം, കുടുംബത്തെ നോക്കണം, മക്കളെ പോറ്റണം, നാട്ടുകാരോടുള്ള സമീപനം, അയൽപക്കത്തോടുള്ള സമീപനം, സമൂഹത്തോടുള്ള പ്രതിബദ്ധത, അന്യമതസ്ഥരോടുള്ളതാകുന്ന സ്നേഹവാത്സല്യം, മൃഗങ്ങളോട് ജീവജാലങ്ങളോടുള്ള കാരുണ്യം, ഇതെല്ലാം വർദ്ധിക്കുകയും വേണം, ഇതൊക്കെ വേണം. അതിനിടയിലാണ് ഇതെല്ലാം വേണ്ടത്, ഈ നിസ്കാര വിഭാഗത്തൊക്കെ. അല്ലാതെ ഇതൊന്നും ഇല്ലാതെ ഞാൻ വലിയ സൂഫിയാന്ന് പറഞ്ഞ് മാറിയിരിക്കാൻ പറ്റൂല. നിബിധങ്ങൾ പറഞ്ഞ അങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്യാൻ പാടില്ല, പെണ്ണിനെ വിലക്കണം. സയ്യിദുനാ റസൂലുള്ളാഹി അങ്ങനെ ചെയ്യാൻ പാടില്ല, മനസ്സിലായിക്കോ? നിങ്ങൾ നമ്മൾ വലിയ സംഭവമായിട്ടൊന്നും ആരെയോ ധരിപ്പിക്കണ്ട. എന്താ സംഭവം? ഒന്നുമില്ല, പോയി നോക്കുമ്പോൾ അറിയാം, പകല് മുഴുവൻ വലിയ ഇങ്ങനെ വലിയ ഷെയ്ഖായിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു, രാത്രി പോയി നോക്കുമ്പോൾ ബിഗ് ബോസ് കണ്ടോണ്ടിരിക്കുകയാണ്, ഡിമ്പലിനെ നോക്കിയിരിക്കുക, ഇതാ കളി. അള്ളാഹു ആക്കട്ടെ, രാത്രി പോയി ബിഗ് ബോസ് കാണുക, ഇതാണ് വലിയ ഷെയ്ഖായിട്ട് നമ്മൾ നോക്കുന്ന ആൾക്കാർ. പകല് മുഴുവൻ വലിയ മന്ദരവും ഉന്തരവും, ഞാനതിനെ എതിർക്കല്ല, മന്ദിരത്തെ ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള കള്ള ശൈഖന്മാരും കള്ള ജിന്നമ്മമാരും ഒരുപാട് വ്യാപിച്ചു വരുന്നുണ്ട്, അവരെക്കുറിച്ചാണ് ഈ പറയുന്നത്. അവരുടെ അടുക്കൽ പോകണ്ട, നിങ്ങൾ അതിനായി പറയുന്നത് പൈസ ആവശ്യമില്ലാതെ കളയണ്ട, ഒരുപാടുണ്ട്. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ അറിയില്ല, മലബാർ ദേശത്തൊക്കെ ധാരാളമാണ്, ഓരോ ഭാഗത്ത് ഇങ്ങനെ മുളച്ച് മുളച്ച് വരികയാണ്. ഒരാഴ്ച കഴിയുന്നോറും ഓരോ ഭാഗത്ത് കഴിഞ്ഞ് അടുത്ത ആഴ്ച ചിലപ്പോൾ പറയും, ഉസ്താദെ കഴിഞ്ഞ ആഴ്ച ആണ് അപ്പുറത്തൊരു ശൈഖ് മുട്ടി മുളച്ചിട്ടുണ്ടെന്ന്. ഇതെന്നാ കളി? ഒരു വിരലിൽ അഞ്ച് പത്ത് വിരലുണ്ടെങ്കിൽ ആ പത്ത് വിരലും കൂടി ഒരു ഒറ്റ മോതിരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അണിഞ്ഞിട്ടുള്ളത് അറിയോ നിങ്ങൾക്ക്? എത്ര മോതിരം? നബിക്ക് രണ്ട് മൂന്ന് മോതിരം ചരിത്രത്തിൽ പറയുന്നുണ്ട്. അതിൽ മെയിൻ ഒരു മോതിരമുണ്ട്, സുലാഹിന്റെ നുബുവത്തിന്റെ സീൽ വെക്കപ്പെട്ടതായ ഒരു മോതിരം. അത് അണിയ ഒന്നില്ലെങ്കിൽ വലത്തെ കൈയുടെ ചെറുവിരൽ അല്ലെങ്കിൽ ഇടത്തെ കൈയുടെ ചെറുവിരലിൽ, അതാണ് അണിയൽ സുന്നത്ത്, മനസ്സിലായിക്കോ? അപ്പൊ ഉസ്താദെ മോതിര വിരൽ എന്ന് പറഞ്ഞ് ഇപ്പുറത്തൊരു വിരലുണ്ടല്ലോ എന്ന്, അതിലല്ല സുന്നത്തണിയൽ ഇവിടെയാണ്, നബി അണിഞ്ഞിരിക്കുന്നത് അതാണല്ലോ നമ്മൾ അണിയേണ്ടത്. വലത്തെ കൈയുടെ ചെറുവിരല്, ഇടത്തെ കൈയുടെ ചെറുവിരൽ, രണ്ടാലോ, ഒന്നില്ല ഇതിൽ നിന്ന് ഊരിയിട്ട് ഇപ്പുറത്തിടുക അല്ലെങ്കിൽ ഇപ്പുറത്ത് നിന്ന് ഊരിയിട്ട് ഇപ്പുറത്തിടുക, രണ്ടാലോ. അത് തന്നെ ഇതിൻ്റെ ഈ ഫസ് ഉൾഭാഗം ഇതേടാ, ഈ കൊത്ത് നമ്മുടെ ഈ കല്ലിൻ്റെ ഭാഗം, അതിങ്ങനെ അകത്തോട്ട് വരണമെന്നാണ്. എന്തിന്? ഇതിൻ്റെ പ്രൗഢി ഇങ്ങനെ പുറത്തോട്ട് കാണിച്ച് ഗരിമ കാണിക്കാൻ പാടില്ല എന്നാണ്. ഇത് വലിയ ഹലാക്കിൻ്റെ ഹൗലോസും കഞ്ഞി വലിയ കല്ലും എടുത്ത് കെട്ടിയിട്ട് ഇങ്ങനെ അഞ്ച് വരലും മറയുന്നതായിട്ട് പത്ത് വരല് എൺപത് മോതിരം ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുക, യാഹു യാഹു എന്ത് കാണിക്കുന്നു ഇങ്ങ് വന്ന്. നിങ്ങൾ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള ഒരൊറ്റ ഒരുത്തിനെ ശൈഖായിട്ട് കാണണ്ട, അതാ ഞാൻ പറഞ്ഞത്, അത് ശൈഖല്ല. റബ്ബ റബ്ബിൻ റബ്ബഹു ലം യഅരിഫൻ വലം യറൂബ് റബീബഹു ലാകിൻ അലല്ലൽ ഖൗമ ബിൽ ആറായിറാ ലാ ഇലാഹ ഇല്ലല്ലാഹു. ഓ
റബ്ബ റബ്ബിൻ എത്ര എത്ര തർബിയത്ത് ചെയ്യുന്ന ആളുകളാണ്. ലം യഅരിഫൻ വലം യറുബ്, അവർക്കൊരു തർബിയത്തും അറിയില്ല, അവരാരെയും തർബിയത്ത് ചെയ്തിട്ടുമില്ല. കുറെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ട് ആളുകൾ ഇങ്ങനെ പഴപ്പിച്ചത് മാത്രമേ ഉള്ളൂ എന്നാണ് ബഹുമാനപ്പെട്ട ഉമറുൽ ഖാഹിരി റളിയല്ലാഹു അൻഹു പറയും. ശരിയല്ലേ? ഇത്ര ആളുകൾ കള്ള ശൈഖായിട്ടിരിക്കുന്ന ആളുകളാണ്. ഒരറ്റ കൗമിനെ തർബിയത്ത് ചെയ്ത് നന്നാക്കിയിട്ടുണ്ടാവൂല. ഇങ്ങനെ കുശു കുശു പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, ഭയങ്കര സംഭവമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാനൊരു ഹദീസ് അതിലേക്ക് പറഞ്ഞിട്ട് വിഷയത്തിലേക്ക് തിരിച്ചു വരികയാണ്. ഇവിടെ ശ്രദ്ധിച്ചോ, നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആതങ്ങൾ പറയുവയാണ്, അവസാന കാലഘട്ടം കടന്നു വരുമ്പോൾ സഹാബാ ഇൽമിനെ ഉയർത്തപ്പെടുന്നത് ഒരൊറ്റ അടിക്ക് അല്ലാഹു ഉയർത്തുവയില്ല. ഇന്നല്ലാഹ ലാ യഖ്ബിളുൽ ഇൽമ ഇൻതിസാഅൻ യൻതസിഉഹു മിനൽ ഇബാദ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആതങ്ങൾ പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമിനെ ആളുകളുടെ ശരീരത്തിൽ നിന്ന് ഒരൊറ്റ അടിക്ക് അല്ലാഹു ഊരിയെടുക്കുകയല്ല. ആകാശ ലോകത്തേക്ക് ജനങ്ങൾക്ക് നൽകിയിരിക്കുന്ന അറിവിനെ ഇൽമിനെ അല്ലാഹു ഒറ്റ അടിക്ക് ഉയർത്തുകയല്ല, മറിച്ച് ഇൽമിനെ അഥവാ അറിവിനെ അല്ലാഹു ഉയർത്തുന്നത് വലാകിൻ യഖ്ബിലുൽ ഇൽമ ബിഖബ്ലിൽ ഉലമാ. നാട്ടിലുള്ളതാകുന്ന സമുന്നതരായ പണ്ഡിതന്മാരെ മരിപ്പിക്കലിലൂടെയാണ്, അവരെ വഫാത്താക്കലിലൂടെയാണ് ഇൽമിനെ അല്ലാഹു പിടിച്ചെടുക്കുക എന്ന് നബിയുനാ റസൂലുള്ളാഹി. സമുന്നതരാകുന്ന സാദാത്യങ്ങൾ, എത്രയോ സമുന്നതരാകുന്ന പണ്ഡിതന്മാർ നമുക്ക് മുമ്പ് ജീവിച്ച് മരണപ്പെട്ടുപോയി, അവരുടെ വഫാത്തോടുകൂടി ഇൽമിനെ ഉയർത്തുക എന്ന് പറയുന്നത് എങ്ങനെയാ ഉയർത്തുന്നത്? ഇൽമ മാത്രം ഇങ്ങനെ ഉയർത്തിക്കൊണ്ട് പോവല്ല, മറിച്ച് അറിവുള്ള പണ്ഡിതന്മാരെ അങ്ങ് മരിപ്പിക്കും. അങ്ങനെയാണ് ഇൽമ ഉയർത്തപ്പെടുക. സയ്യിദുന റസൂലുള്ളാഹി. അപ്പൊ ഒരു ആലിമ മരിക്കുമ്പോൾ നമ്മൾ വേദനിക്കണം. ആലിമ എന്താ കാരണം? ആ ആലിമിന് നൽകപ്പെട്ട വിജ്ഞാനത്തിൻ്റെതാകുന്ന ശാഖോപശാഖകൾ അതോടുകൂടി കുഴിച്ചു മുടപ്പെടുകയാണ്. കബറടക്കപ്പെടുമ്പോൾ അദ്ദേഹത്തെ കബറെടുക്കുന്നതോടെ ആ ഇൽമിന്റെ ശാഖോപശാഖകൾ ഇല്ലാതാകുകയാണ്. എത്ര ശിഷ്യന്മാർ അദ്ദേഹത്തിനുണ്ടെങ്കിലും അദ്ദേഹത്തിന് അല്ലാഹു കൊടുത്ത ഒരു എബിലിറ്റി, ആശാന്റെ അത്തയും കരോട്ട പഠിച്ചവനായ ശിഷ്യന്മാരുണ്ടാവൂലല്ലോ, ഒരടവ് ആശാൻ എപ്പോഴും ബാക്കി വെക്കും എന്ന് പറഞ്ഞതുപോലെ പരിപൂർണമാകുന്ന ഇൽമ് പിന്നെ ശേഷം വന്നവർക്ക് ഉണ്ടാവൂല. അത്ര തന്നെ. അതുകൊണ്ട് തന്നെ ഇൽമ് ഉയർത്തപ്പെടുന്നത് ഇത്തരത്തിലുള്ള മഹാന്മാരെ മരിപ്പിക്കലിലൂടെയാണ്. സയ്യിദുന റസൂലുള്ളാഹി. എന്നിട്ട് നബിതങ്ങൾ പറയാൻ ഉറപ്പെടുത്തുകയാണ്, ആലിമീങ്ങളെ മഹത്തുക്കളാകുന്ന ആളുകൾ വഫാത്തായി കഴിയുമ്പോ ജനങ്ങൾക്ക് ആലിമീങ്ങൾ ഇല്ലാത്ത തോന്നൽ വരുകയാണ്. അവർ നേരെ ചെല്ലുന്നത് വിവരമില്ലാത്ത ആളുകളിലേക്കാണ്. കള്ള ചിന്നമ്മമാരെയും ചിന്നപ്പമാരുടെയും സമീപത്തിൽ ചെന്നുകൊണ്ട് അവരെ വലിയ സമുന്നതരാകുന്ന ആളുകളാക്കുകയാണ്. അവരോട് മസലകൾ ചോദിക്കുകയാണ്, വിവരമില്ലാത്തത് കൊണ്ട് അവർ ഫത്വ നൽകുകയാണ്. അവരും പിഴയ്ക്കുകയാണ്, കേൾക്കുന്ന ആളുകളെ പിഴപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് നബിയുനാ റസൂലുള്ളാഹി. സ്വയം പിഴയ്ക്കുക മാത്രമല്ല മറ്റുള്ളവരെ കൂടി പിഴപ്പിക്കുന്നതാണ് അവരുടെ ചെയ്തിയെന്ന് ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹി. അല്ലാഹു റസൂല് പറഞ്ഞതെന്ന് പുലർന്നില്ലയോ പ്രിയപ്പെട്ട ഉമ്മമാരെ? അതുകൊണ്ട് മഹത്തുക്കളെ നമ്മൾ കണ്ടെത്തണേ, നമ്മുടെ ഉസ്താദുമാരെ മശായിഖന്മാരുടെ പൊരുത്തം കാംക്ഷിച്ചുകൊണ്ട് നിലകൊള്ളണേ, നിലകൊള്ളണേ. അല്ലാഹു നമുക്ക് നൽകിയ സമ്പത്ത് ഹറാമായ തലത്തിലേക്ക് കൊണ്ടുപോയി ചെലവഴിക്കരുതേ, മോശപ്പെട്ട തലത്തിലേക്ക് കൊണ്ടുപോകരുതേ, കൊണ്ടുപോകരുതേ. ഉണ്ടാവാൻ പാടില്ല. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. ബഹുമാനപ്പെട്ടതാകുന്ന ഖ്വാജ മുഈനുദ്ദീൻ ദിസ്തി അജ്മീരി റളിയല്ലാഹു അൻഹു, ഉറക്കെ പറ റളിയല്ലാഹു അൻഹു, ഏ ഇന്ത്യയിലെ ഔലിയാക്കളുടെ നേതൃത്വമാണ്, സുൽത്താനുൽ ഹിന്ദാണ്, ഇന്ത്യയിലെ രാജാവാണ്. ഇവിടെ അടങ്ങിയിരിക്കുന്ന ഷെയ്ഖവരടക്കം എല്ലാ മഹാന്മാരുടെയും കുത്തുബാണ്. ബഹുമാനപ്പെട്ട ഖ്വാജ തങ്ങൾ 15-ാമത്തെ വയസ്സിൽ തൻ്റെ പ്രിയപ്പെട്ട പിതാവ് വഫാത്തായി.
ആ വാപ്പ ഉപേക്ഷിച്ചിട്ട് പോയതാകുന്ന ചെറിയൊരു തോട്ടം, ആ തോട്ടത്തിൽ ബഹുമാനപ്പെട്ടവർ ജോലി ചെയ്തുകൊണ്ട് നിലകൊള്ളവേ അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് വലിയ ഒരു പണ്ഡിതൻ വരുന്നു, വലിയൊരു സൂഫി വര്യൻ, ബഹുമാനപ്പെട്ട ഇബ്രാഹിമിന് കന്ദൂസി റളിയല്ലാഹു അൻഹു. ആരാണ് ഇബ്രാഹിമിന് കന്ദൂസി റളിയല്ലാഹു അൻഹു? അദ്ദേഹം വന്നു. അദ്ദേഹം വന്നപ്പോ ബഹുമാനപ്പെട്ടവർ അദ്ദേഹത്തിന്റെ കൂജയിൽ നിന്ന് ഹാജാ, തങ്ങൾ 15 വയസ്സുള്ളു, ഒരു ഈത്തപ്പഴെടുത്ത് അദ്ദേഹത്തിന് സൽക്കരിച്ചു. നാട്ടിൽ വന്നതല്ലേ, ഷേഖിന് സൽക്കരിച്ചു. അപ്പൊ ആ ഈത്തപ്പഴം കഴിച്ചു. ഇബ്രാഹിമിനെ കന്ദൂസ് റളിയല്ലാഹു അൻഹു കഴിച്ചതിന് ശേഷം അദ്ദേഹം പോകുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു റൊട്ടി എടുത്തു. ആ റൊട്ടിക്കഷ്ടെടുത്ത് വായിലിട്ട് ചവച്ചു. അദ്ദേഹത്തിന്റെ സ്വന്തം വായിലിട്ട് ചവച്ചതിന് ശേഷം ഇദ്ദേഹത്തിന് കൊടുത്തിട്ട് പറഞ്ഞു, കുൽ, കഴിക്കാൻ പറഞ്ഞു. ഫഅകല, ബഹുമാനപ്പെട്ട അന്ന് വലിയ മഹാനൊന്നുമായിട്ടില്ല, 15 വയസ്സേ ഉള്ളൂ. ഇതങ്ങോട്ട് കഴിച്ചപ്പോൾ തന്നെ ഫതറക ദുനിയബിൽ കുല്ലിയ, ദുനിയാവ് മുഴുവൻ പോയി എന്ന് പറഞ്ഞാൽ പിന്നെ സുഹദായി, പരിത്യാഗമായി, ദുനിയാവിനോട് യാതൊരുവിധ താല്പര്യമില്ലാത്ത വ്യക്തിയായി. അതാണ് ഈ ബറക്കത്ത് എന്ന് പറയുന്ന സംഭവം. നമ്മുടെ ഉസ്താദ്മാരുടെ ബറക്കത്ത് കിട്ടാൻ വേണ്ടി നമ്മൾ നിൽക്കുമല്ലോ. നമ്മൾ ഉസ്താദ് കഴിക്കുന്നതിന് ഉസ്താദ് കഴിക്കല്ലേ, അട്ടിപ്പാത്രത്തിൽ ബാക്കിയാകണേ, ചിക്കൻ ബാക്കിയാണ്, ആ ചിന്തയിലിരിക്കുന്നത്. അങ്ങനെയല്ല, ഇത് ഉസ്താദ് എന്തെങ്കിലും ഇങ്ങനെ തരുമ്പോഴത്തേക്കും വിസ്മയിൽ വാങ്ങുക, അങ്ങനത്തെ, അതാണ് ബർക്കത്ത്. അതൊരു വലിയ ബർക്കത്ത് തന്നെയാണ്. ഇത് വായിലിട്ട് ചവച്ചതാണ്. അതിന് മനസ്സിലാക്കണം, നമ്മൾ ഈ കുട്ടികൾക്ക് തൊട്ടു കൊടുക്കുന്ന പരിപാടിയുണ്ട്, അതിനൊക്കെ അസിലുണ്ട് അല്ലേ. ജനിച്ച കുട്ടികൾക്ക് എന്ത് ചെയ്യും, വലത്തേക്കാതിൽ വാങ്ങും, ഇടത്തേക്കാതിൽ ഇക്കാമത്തും, നാവിൽ തൊട്ടു കൊടുക്കൂലേ. തൊട്ടു കൊടുക്കുന്നത് എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്? നല്ല ഈത്തപ്പഴം കാരക്കെടുത്ത് വായിലിട്ട് ചവച്ച് നല്ലതുപോലെ ഉമിനീരിനോട് കലർത്തി നല്ലതുപോലെ ചവയ്ക്കണം. എന്നിട്ട് കുട്ടിക്ക് വായിൽ വെച്ച് കൊടുക്കണം. അങ്ങനെയാണ് വേണ്ടത്. അല്ല, തേൻ ചുമ്മാ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കൊണ്ടത്, നമ്മുടെ നാവിലും തൊടാതെ അങ്ങോട്ട് ചുമ്മാ തൊട്ട് കൊടുത്തിട്ട് എന്താ കാര്യം? അങ്ങനെയല്ല വേണ്ടത് യഥാർത്ഥത്തിൽ. ഇങ്ങനെയാ വേണ്ടത്, സാലിഹായ മനുഷ്യനായിരിക്കണം. അത് ഉമ്മയാണെങ്കിലും നല്ല ദാക്കിറത്തായ, ഖുർആൻ ഓതുന്ന, ദിക്റൊക്കെ ചെല്ലുന്ന നല്ല ആബിദത്തായ ഉമ്മമാരാണെങ്കിൽ ബെസ്റ്റാണ്. ഇല്ലെങ്കിൽ സാലിഹ്യങ്ങളാകുന്ന നമ്മുടെ ഉസ്താദുമാര്, മഹത്തുക്കളാകുന്ന ആളുകൾ. ഒരു സഹാബി തന്റെ പ്രിയപ്പെട്ടതാകുന്ന കുട്ടി, ഭാര്യ പ്രസവിച്ചപ്പോ കുട്ടിയെ എടുത്തോണ്ട് നേരെ ഓടി ഇലാ ഹളറത്ത് റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്പോൾ ഒരു കാരക്ക വായിലിട്ടിട്ട് നല്ലതുപോലെ ചാവച്ച് ഉമിനീരുമായിട്ട് കലർത്തിയിട്ട് കുട്ടിയുടെ വായിലോട്ട് വെച്ചു കൊടുത്തു. കുട്ടി ഉണഞ്ഞിറക്കി. ഞാൻ വീണ്ടും വീണ്ടും അരച്ചിറക്കണമെന്ന് പറയുന്നത് എന്തിനാണെന്നറിയോ? കാരക്കല്ലാതെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ കുട്ടി ഒറ്റ വിഴുങ്ങലും വിഴുങ്ങും, പിന്നെ കൊണ്ട് കവറടക്കിയാൽ മതി, വേഗം കൊണ്ട് കവറടക്കാം. സാദ് പറഞ്ഞു തരരുത്, കരയ്ക്ക് കൊടുക്കാൻ പറഞ്ഞു തരുതെന്ന് പറയാം, എൻ്റെ അല്ലേലോട്ട് ഇടരുത്. അതിനെ ഈ പറഞ്ഞത് നല്ലതുപോലെ വാവുണ്ട് ചവച്ചരയ്ക്കണമെന്ന് പറഞ്ഞത്. എല്ലാവരും ഈ പേടി കാരണമാണ് എന്ത് ചെയ്യുന്നത്, ഈ തേനിങ്ങനെ തൊട്ടിങ്ങനെ ഗ്രീലോട്ട് ചൂടും. യഥാർത്ഥത്തിൽ തേൻ തൊട്ടുകൊടുക്കല്ല വേണ്ടത്, യഥാർത്ഥത്തിൽ നാവിൽ അതിനൊരു അസർ ഉണ്ടാവണം. ഖുർആൻ ഓതുന്ന, ദിക്ര് ചെല്ലുന്ന നല്ല സാലിഹായ വ്യക്തി, കഞ്ചാവടിച്ചിട്ട് കീറിങ്ങി ഹൈവാൻ ആക്കി തൊട്ട് കൊടുക്കല്ലേ തീർന്ന്, അള്ളാഹു ആക്കട്ടെ. ഇങ്ങനത്തെ ടീമിനെ ഒന്നും ഈ ഭാഗത്തേക്ക് അടുപ്പിക്കണ്ട. ഇതൊക്കെ ഇതിനൊക്കെ അസിലുണ്ട്. ഇബ്രാഹിമിന് കന്ദൂസ് റളിയല്ലാഹു അൻഹു വായിലിട്ടിങ്ങനെ ചവച്ചിട്ട് ബഹുമാനപ്പെട്ടവരത് കൊണ്ട് എടുത്ത് കുൽ കഴിക്കാൻ പറഞ്ഞു. നമ്മളാണെങ്കിൽ എന്ന് പറഞ്ഞു നിൽക്കും, അതൊന്നുമില്ല. ബഹുമാനപ്പെട്ടവർ വാങ്ങിച്ചിട്ട് ബിസ്മില്ലി കഴിച്ചു. ഇപ്പൊ തറക്ക ദുന്യ ബിൽ കുല്ലിയ, ദുന്യാവ് മുഴുവനും പോയി, പരിത്യാഗമായി. അവിടുന്ന് ബഹുമാനപ്പെട്ടവർ നേരെ പോയി ഖുറാസാനിലേക്ക് പോയി, പരിശുദ്ധമായ ഖുർആൻ മുഴുവനും മനഃപ്പാഠമാക്കി, ഖുർആൻ മനഃപ്പാഠമാക്കി. ദുന്യാവ് മുഴുവൻ മറന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അദ്ദേഹത്തിന് തോട്ടം ആവശ്യമില്ല. അതുകൊണ്ട് ആ തോട്ടം പാവപ്പെട്ടവർക്ക് മുഴുവനും ഫവഖഫ അലൽ ഫുഖറാഇ വൽ മസാകീൻ, പാവപ്പെട്ടവർക്ക് അത് പരിപൂർണമായി തീരെഴുതി കൊടുത്തു, അവർക്കത് വഖഫ് ചെയ്തു. പാവപ്പെട്ടവർക്ക് അവർക്ക് വേണമെങ്കിലും തോട്ടത്തിൽ കയറാം, പശിക്കാം, ഇഷ്ടം പോലെ എടുക്കാം, ആർക്കെന്നില്ല, എല്ലാവർക്കും പാവപ്പെട്ടവർക്കും കൊടുത്തിട്ട് പോവാൻ, അവർക്കും ഒരു ഏത് പാവപ്പെട്ടവനും കയറാം. ആ രീതിക്ക് പോയി, നേരെ പോയി ബഹുമാനപ്പെട്ടവർ ഖുർആൻ മുഴുവൻ മനഃപ്പാഠമാക്കി. അവിടുന്ന് നേരെ പോകുന്നു ഹിസാമുദ്ദീൻ ബുഖാരി റളിയല്ലാഹുവിന്റെ അടുക്കൽ പോയി. വിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും വിജ്ഞാനത്തിൻ്റെ എല്ലാ ശാഖോപശാഖകളിലും അവിടെ കൂടി മുങ്ങിക്കുളിച്ചു. ഫലാസമ ഇശ്രീന സനത്തൻ, 20 വർഷം അവിടെ കൂടി. ചിന്തിക്കണം, അവിടുന്ന് ഇൽമെല്ലാം പഠിച്ചതിനു ശേഷം പിന്നീട് നേരെ പോകുന്നു ഉസ്മാനുൽ ഹാറൂനി റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക്. ആരുടെ അടുക്കലേക്ക്? ഉസ്മാനുൽ ഹാറൂനി റളിയല്ലാഹുവിന്റെ അടുക്കൽ. അദ്ദേഹത്തിൻ്റെ അടുക്കൽ പോയി കൂടി, അദ്ദേഹത്തിൻ്റെ മുരീദായി അവിടെ കൂടി. അദ്ദേഹത്തിൻ്റെ അടുക്കിൽ നിന്ന് വിജ്ഞാനങ്ങൾ കരഗതമാക്കിയത് മുഴുവനും ചർച്ച ചെയ്ത് അദ്ദേഹത്തിൻ്റെ തർബീയത്തിനായി നിലകൊണ്ട് വർഷങ്ങളോളം. ബഹുമാന ബഹുമാനപ്പെട്ട മൊയ്നുദ്ദീൻ തങ്ങളുടെ ശിഷ്യനാണ് ഡൽഹിയിൽ അടങ്ങിയിരിക്കുന്ന ബഖ്തിയാറുൽ കാക്കി റളിയല്ലാഹു അൻഹു. കാക്കി കാക്കി എന്നാണ് പറയുക. ഡൽഹി പോയിട്ടുള്ളവർക്കറിയാം, കുത്തുബ് മിനാറിന്റെ പരിസരത്താണ് ആ മക്കാമുള്ളത്. പോകുന്നവരൊക്കെ അവിടെ നിന്ന് പോയി സിയാറത്ത് ചെയ്യണം, അള്ളാഹു തൗഫീഖ് തരട്ടെ. ഖ്വാജാ തങ്ങളുടേതാകുന്ന ശിഷ്യനാണ്, അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ്
ബഹുമാനപ്പെട്ടതാകുന്ന ഫരീദുദ്ദീൻ കഞ്ചശക്കർ റളിയല്ലാഹു അൻഹു, അള്ളാഹുവിടെയൊക്കെ ദറജ ഉയർത്തുമാറാവട്ടെ. കാഞ്ഞിരമുറ്റത്ത് അടങ്ങിയിരിക്കുന്നത് അറിയില്ലേ. അപ്പൊ ഈ മഹാന്മാരൊക്കെ തന്നെ അവരെല്ലാവരും രേഖപ്പെടുത്തുന്നു, ഭോന്തിരാകുന്ന ഹജാ തങ്ങൾ 70 വർഷത്തോളം പകല് മുഴുവൻ നോമ്പ്, രാത്രി മുഴുവൻ നിസ്കാരം. എന്ന് പറഞ്ഞാൽ അവർക്ക് ആ രീതിയിലേക്ക് അവരുടെ ഹാല് മാറുകയാണ്. നേരത്തെ പറഞ്ഞല്ലോ ദുന്യാവ് വിട്ടുപോയെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ അവർ ആ കോലത്തിലേക്ക് മാറി, പകല് മുഴുവൻ നോമ്പ്, രാത്രി മുഴുവൻ നിസ്കാരം. ഞാൻ എൻ്റെ ഉസ്താദിനെ നേരിട്ട് കണ്ടിട്ടുണ്ട്. അങ്ങനെ ആര് പറയുന്നു, ബഖ്തിയാറുൽ കഴക്കി റളിയല്ലാഹുവിന് പറയുന്നു, അദ്ദേഹത്തിന് ഇഷ്യനാകുന്ന ഫരീദുദ്ദീൻ കഞ്ചശക്കർ റളിയല്ലാഹുവിന് പറയുന്നു, 70 വർഷം പകല് നോമ്പ്, രാത്രി നിസ്കാരം. മാത്രമല്ല എല്ലാ ദിവസവും 2 ഹത്തം ഖുർആൻ ഓതും. ഖുർആൻ 2 ഹത്തം ഓതും ദിവസം. മാസത്തിലോന്നാരിയല്ലേ ഈ പറയുന്നത്. ഇവിടെ കൊല്ലത്തിൽ ഓതിയിട്ട് പോലും ഇല്ല. കഴിഞ്ഞ 25-ാമിന് ഉസ്താദ് നിർബന്ധിച്ചപ്പോൾ ഒന്നെടുത്ത് ജസ്റ്റ് ഒന്ന് യാസീൻ മാത്രം ഓതിയിട്ട് തിരിച്ചു വെച്ചതാണ്. പിന്നെ കൊറോണ ആയതുകൊണ്ട് രക്ഷപ്പെട്ട്, ഖുർആൻ തൊടണ്ടി വന്നിട്ടില്ല ഉസ്താദെ എന്ന് പറഞ്ഞ് നിൽക്കുന്ന കൗമാണ് അല്ലേ. എല്ലാ ദിവസവും 2 ഹത്തം ഓതുമായിരുന്നു. ആര്? മൊഹീനുദ്ദീൻ ജമീരി റളിയല്ലാഹു അൻഹു. ചിന്തിച്ചു നോക്ക്, അവരൊക്കെ ആ മഹാന്മാര്. നമ്മുടെ ഇമാമിനെ ഷാഫി റളിയല്ലാഹു അൻഹു എല്ലാ ദിവസവും റമദാൻ അല്ലാത്തപ്പോ 1 ഹത്തം, റമദാനിൽ 2 ഹത്തം. നമ്മളൊക്കെ എവിടെ വരുത്തിയിരിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ എന്ത് അമലാണ്? നമ്മളെങ്ങനെ രക്ഷപ്പെടും? ഞാൻ ഇരിക്കുന്ന സഹോദരങ്ങളോട്, സഹോദരിമാരോട് വളരെ സ്നേഹത്തിൽ ചോദിക്കട്ടെ, നമ്മൾ ജീവിതത്തിൽ 1 ഹത്തമെങ്കിലും പരിപൂർണമായി ഓതി തീർത്തവരുണ്ടോ? കൈവക്കൊന്നും വേണ്ട കേട്ടോ, നിങ്ങൾ മനസ്സിരുത്തി നിങ്ങൾ ചിന്തിച്ചാൽ മതി. 1 ഹത്തം ഓതി തീർത്തവരുണ്ടോ തുടക്കം മുതൽ അവസാനം വരെ ഇതുവരെ? നമ്മൾ പിന്നെ എന്ത് മുസ്ലിമാണ്? എന്നാ എത്ര പ്രാവശ്യം ഉറൂസിന് വന്ന് റാഹത്തായി നെയ്ച്ചോറ് ഇറച്ചി നിന്നിട്ടുണ്ട്? അത് എത്ര എണ്ണമെന്ന് ചോദിച്ചാൽ ഉസ്താദ് 50 വയസ്സായി, 50 കൊല്ലമായിട്ട് ഇതുവരെ ഒറ്റ പ്രാവശ്യം പോലും മുടങ്ങിയിട്ടില്ല, കറക്റ്റായിട്ട് കഴിക്കുന്നുണ്ട്. അത് പറയും, 1 ഹത്തം നമ്മൾ ഓതിയില്ല, നമ്മളെന്ത് മോമിനിയങ്ങളാണ്? നാ റമദാൻ വരികയാണ്, വിശുദ്ധമായ ഖുർആനിൻ്റെ മാസമാണ്. 1 ഹത്തം ഇൻഷാല്ല ഞാൻ ഓതും എന്ന് നീയത്ത് വെച്ചിട്ട് ഇൻഷാല്ല നമുക്ക് പിരിയണം. അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. ഓതാൻ അറിയില്ല ഉസ്താദെ, ഞാൻ മദ്രസയിലൊന്നും പോയിട്ടില്ല. എന്നാ ഖുർആൻ വെറുതെ നോക്കിയിരിക്കുന്നു, ഓരോ പേജും ജസ്റ്റ് ഇങ്ങനെ മറിച്ചു വിടുക, വെറുതെ ഇങ്ങനെ നോക്കി ഓരോ വരിയിൽ നോക്കുക, കൂലി കിട്ടും. വല്ലതി യതകഅകഉലഹു അജ്റാൻ, വിക്കി വിക്കി ഓതുന്നവന് 2 കൂലിയുണ്ടെന്ന് സയ്യിദുന റസൂലുള്ളാഹി. പരിശ്രമിക്കുക, നീ ഓതാൻ അറിയില്ലേ, വെറുതെ നോക്കിയിരിക്ക. നോക്കിയിരിക്കുന്നതിൽ കൂലി നൽകുന്ന ഗ്രന്ഥം വിശുദ്ധമായ ഖുർആൻ. കുറച്ച് വസ്തുക്കളിലേക്ക് നോക്കൽ പുണ്യമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ പഠിപ്പിച്ചു. അതിലൊന്ന് നിന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ മുഖമാണ്. ഉമ്മയുടെ മുഖത്ത്, വാപ്പയുടെ ഉമ്മയുടെ മുഖത്ത് വെറുതെ നോക്കിയിരുന്നാൽ കൂലി. മറ്റൊന്ന് സംസം വെള്ളം, ജസ്റ്റ് അതിലേക്കൊന്ന് നോക്കണം കുടിക്കുന്നതിന് മുമ്പ്, നോക്കൽ കൂലി. അവിടെ ശ്രേഷ്ഠതയുള്ള വെള്ളമാണ്, പവിത്രമാക്കപ്പെട്ടതാകുന്ന കഅബ നോക്കിയിരിക്കൽ കൂലിയാണ്. തവാഫ് കഴിഞ്ഞു, ആ കഅബയുടെ പരിസരത്ത് വന്ന് ദൂരെ മാറി നിന്നിട്ട് മതാഫിലെവിടെയെങ്കിലും നിന്നിട്ട് കഅബ ജസ്റ്റ് നോക്കിയിരിക്കുന്നു, കൂലിയാണ്. കറുത്ത പടവുകളാണ്, ആയിക്കോട്ടെ, നോക്കിയിരിക്കൽ. ആ കഅബയിലേക്ക് നോക്കിയിരിക്കൽ കൂലിയാണ്, നിന്റെ കണ്ണിൻ്റെ കുളിർമ. വഹുദൽ ലിൽ ആലമീൻ, ലോകർക്ക് മുഴുവനും സന്മാർഗത്തിൻ്റെ ഗേഹമായി ഖുർആൻ പരിചയപ്പെടുത്തിയതാകുന്ന ആ വിശുദ്ധമായ ഗേഹത്തിലേക്ക് വെറുതെ നോക്കിയിരുന്നാൽ കൂലി. അടുത്തത് വിശുദ്ധമായ മുസ്ഹഫ്, നിന്റെ വീട്ടിലുണ്ടല്ലോ ആ ഖുർആൻ എടുത്ത് വെറുതെ ഒളു എടുത്തിട്ട് കിബിലക്ക് അഭിമുഖമായിരിക്കൻ, നോക്ക്. അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മുഅ്മിനീങ്ങളെ, നമ്മൾ ഖുർആനുമായിട്ട് ബന്ധമില്ലാത്തവരാണ്, നമസ്കാരങ്ങൾ ചിട്ടവെക്കാത്തവരാണ്, ഇബാദത്തുകൾക്ക് കണിശത വെക്കാത്തവരാണ്, എങ്ങനെയാണ് രക്ഷപ്പെടാൻ സാധിക്കുക? ഉസൈദ് ബിൻ ഹുദൈറ റളിയല്ലാഹു തആല അൻഹുവിനെ പരിചയമില്ലയോ? ഉസൈദ് ബിൻ ഹുദൈറ റളിയല്ലാഹു അൻഹു ആരാണ്? ഉസൈദ് ബിൻ ഹുദൈറ ഭുവനരാകുന്ന ഒരു സഹാബിയെ കൊണ്ടുവന്ന് ജനങ്ങൾ വിശുദ്ധമാക്കപ്പെട്ട ജന്നത്തുൽ ബഖിയിൽ കൊണ്ടുവന്ന് മറവാടാ തുനിയവയാണ്. ഉസൈദ് ബിൻ ഹുദൈറ റളിയല്ലാഹുവിന്റെ ഖബറിന്റെ സമീപത്തുണ്ട് സഹോദരങ്ങളെ, ഖബറിന്റെ സമീപത്ത് നിലകൊള്ളുന്നതാകുന്ന ഉസൈദ് ബിൻ ഹുദൈറ റളിയല്ലാഹുവിനു ആ ഖബറിന്റേതാകുന്ന ഭീകരത ചിന്തിക്കുകയാണ്. ആർക്ക് നാലാകുന്ന ഖബറിന്റേതാകുന്ന ഭീകരത ചിന്തിച്ചുകൊണ്ട് ഉസൈദ് ബിൻ ഹുദൈറ റളിയല്ലാഹുവിനു അവിടുന്ന് മറിഞ്ഞു വീഴുകയാണ്, ബോധരഹിതനായി വീഴുകയാണ്. മറ്റൊരാളെ കബറടക്കുന്നത് കണ്ടിട്ട്, കബറെ കണ്ടിട്ട് കബറിന്റെ ചാരത്ത് വെച്ചുകൊണ്ട് ബോധം കെട്ടു വീഴുന്നതായ ഉസൈദ് ബിൻ ഹുദൈറ റളിയല്ലാഹു അൻഹു സഹാബികൾ ആ സഹാബിയെ കോഴി കബർ
കബറടക്കുകയാണ്. ഏതൊരു മനുഷ്യനാണോ മറുപ മരിച്ചു പോയത്, അദ്ദേഹത്തെ കബറടക്കിയതിനു ശേഷം അദ്ദേഹത്തെ കൊണ്ടുവന്നതാകുന്ന മയ്യത്ത് കെട്ടികൾ ബഹുമാനപ്പെട്ട ഉസൈദ് ബിൻ ഹുദൈറ റളിയല്ലാഹുവിനെ കടത്തുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുവരുകയാണ്. ബഹുമാനപ്പെട്ടവർ വഫാത്തായതല്ല, ബഹുമാനപ്പെട്ടവർ മരിച്ചിട്ടില്ല, മറിച്ച് അദ്ദേഹം കബർ കണ്ടിട്ട് പേടിച്ചുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ ബോധരഹിതനായി വീഴുകയാണ്. നമ്മൾ ഇന്ന് കബർ കാണുമ്പോൾ പുഞ്ചിരിക്കുകയാണ്. കബറിന് സമീപത്തിരുന്നു കൊണ്ട് ഫേസ്ബുക്കിൽ ലൈവ് ചെയ്യാൻ മടിയില്ലാത്ത യുവാക്കളാണ്. വാപ്പ മരിക്കുന്ന സമയം ഉമ്മയെ കൊണ്ടുപോയി കബറടക്കുന്ന സമയം ആലിമീങ്ങളും സാദാത്തിങ്ങളും മുത്തഅല്ലിമീങ്ങളും ചേർന്നിരുന്നു കൊണ്ട് ആ കബറിന്റെ സമീപത്തിരുന്നു കൊണ്ട് തൽക്കീൻ ചൊല്ലുമ്പോ, തസ്ബീഹ് ചൊല്ലുമ്പോ, വിശുദ്ധമായ ഖുർആൻ ഓതുമ്പോ എന്റേതാകുന്ന ഉമ്മയുടെ കബറിന്റെ ചാരത്തെ ആലിമീങ്ങൾ വന്നിട്ടുണ്ട്, മുത്തഅല്ലിമീങ്ങൾ വന്നിട്ടുണ്ട് എന്ന് ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ഫേസ്ബുക്കിൽ ലൈവ് ചെയ്യുന്ന സുഹൃത്തുക്കളെ, കബറിനെ കുറിച്ച് പേടി എവിടെയാണ്? കബറിനെ കുറിച്ച് നമുക്ക് എവിടെയാണ് ഭയമുള്ളത്? ആ കബറിന്റെ സമീപത്ത് നിന്ന് ഉസൈദ് ഇബ്നു ഹുദൈറ റളിയല്ലാഹു അൻഹുവിനെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. ഉസൈദ് ഇബ്നു ഹുദൈറ റളിയല്ലാഹു അൻഹു എഴുന്നേൽക്കുകയാണ്. ഉറക്കിൽ എഴുന്നേറ്റ ബഹുമാനപ്പെട്ടവർ ഖുർആനോത്തിന്റെ പിടിയിലകപ്പെടുകയാണ്. ജീവിതം മുഴുവനും ഖുർആനാണ്, ഖുർആനാണ്. ആ ഖുർആൻ നമ്മുടെ കാറ്റലോഗാണ്, നമ്മുടെ വഴികാട്ടിയാണ്. മുസ്ലിമേ മുസ്ലിമത്തെ, ഖുർആൻ നമ്മുടെ കൈകൊണ്ടെന്ന് തൊടാത്തതാകുന്ന അവസ്ഥയാണ്. വീടിന്റെ അകത്തലങ്ങൾ ടി വി സ്റ്റാൻഡുകൾ വെച്ചിരിക്കുന്ന വിശുദ്ധമായ ഖുർആൻ, പള്ളിയുടെ അകത്തലങ്ങൾ വൈദ്യുത്തുകൊണ്ട് സെൽഫുകൾ വെച്ചിരിക്കുന്ന വിശുദ്ധമായ ഖുർആൻ, ആ മനോഹരമായ ഖുർആൻ എന്തിനു വേണ്ടിയാണ് പടക്കപ്പെട്ടത്? എന്തിനു വേണ്ടിയാണ് ഇറക്കപ്പെട്ടത്? അത് ഓതാൻ വേണ്ടിയാണ്. എന്തേ മനുഷ്യ നീ ഓതാത്തത്? നിന്റെ ജീവിതത്തിൽ ഖുർആനുമായിട്ട് എന്ത് ബന്ധമാണ്? ഇന്നത്തെ പ്രഭാതം പോട്ടെ, ഇക്കഴിഞ്ഞ ഒരാഴ്ച പോട്ടെ, ഇക്കഴിഞ്ഞ ഒരു മാസം പോട്ടെ, ഇക്കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് പോലും വിശുദ്ധമായ ഖുർആൻ കൈകൊണ്ട് തൊടാത്തതാകുന്ന എത്രയോ മുസ്ലിമീങ്ങൾ, എത്രയോ പാവപ്പെട്ട മുസ്ലിമത്തുകൾ എന്റെ ശബ്ദം ശ്രവിക്കുന്നവരുണ്ട്. വളരെ സ്നേഹത്തോടുകൂടി കുമ്മന മസാദ് ഓർമ്മപ്പെടുത്തുകയാണ്, ആ ഖുർആൻ ഓതണേ, ഖുർആൻ ഓതണേ. ഹൃദയം തെളിയാൻ കാരണമാണ്, കാരണമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാണ്, ഉസൈദ് ഇബ്നു ഹുദൈറ റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതാൻ നിലകൊള്ളുകയാണ്. പാതിരാത്രി സമയമായി, ലോകം മുഴുവൻ ഉറങ്ങുന്ന സമയമായി, നിർനിദ്രനായി വിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ട് നിലകൊള്ളവേ, ബഹുമാനപ്പെട്ടവർ കാണുന്നു തൊട്ടടുത്ത് തന്നെ കുതിര ആലയിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. കുതിര അതിന്റെ ആലയിൽ കിടന്നുകൊണ്ട് അതിശക്തമായി ശബ്ദമിടുകയാണ്, അതിശബ്ദമായി ശബ്ദിക്കുകയാണ്. രണ്ട് കാലുകൾ കുളമ്പടികൾ ഉയർത്തിക്കൊണ്ട് താഴെ കാഞ്ഞ് ചവിട്ടുന്നതായി കാണുകയാണ്. ബഹുമാനപ്പെട്ടവർ ഓതൽ നിർത്തുകയാണ്, അടുത്തേക്ക് ചെന്നുകൊണ്ട് ആശ്വസിപ്പിക്കുകയാണ്, വീണ്ടും വന്നുകൊണ്ട് വിശുദ്ധമായ ഖുർആൻ ഓതുകയാണ്, ഓതുകയാണ്, സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുകയാണ്. ഖബറിന്റെ സമീപത്ത് നിന്നുകൊണ്ട് കടന്നു വന്നതാകുന്ന സ്വാബിക്ക് പരിവർത്തനം അല്ലാഹു നൽകുകയാണ്. ആഖിറത്തെ പറ്റിയുള്ള ചിന്തയാണ്, നാളെ പാരത്രികളോടൊത്തി എനിക്ക് രക്ഷപ്പെടണമെന്നുള്ള ചിന്തയിൽ വിശുദ്ധമായ ഖുർആൻ ഓതി തീർക്കാൻ തയ്യാറാവുകയാണ്. സൂറത്തുൽ ബഖറ പാരായണം ചെയ്ത് വീണ്ടും നിലകൊള്ളവേ. ബഹുമാനപ്പെട്ടവർ നോക്കുത്ത തന്റെ കുതിരയുടെ അതിശക്തമായ നിലയിൽ ശബ്ദിക്കുകയാണ്. രണ്ട് കാലുകൾ കുടമ്പലുകൾ ഉയർത്തിക്കൊണ്ട് അതിൻ്റെതാകുന്ന ആലയിൽ കിടന്നുകൊണ്ട് അലമുറയിട്ടുകൊണ്ട് അട്ടഹസിക്കുന്നതാകുന്ന കുതിരയുടെ സമീപത്തേക്ക് ബഹുമാനപ്പെട്ടവർ ഓതല് നിർത്തിക്കൊണ്ടതിനെ ആശ്വസിപ്പിക്കുകയാണ്, അതിനെ സമാശ്വസിപ്പിക്കുകയാണ്. വീണ്ടും വന്നുകൊണ്ട് ബഹുമാനപ്പെട്ടവർ ഖുർആൻ തുറന്നുകൊണ്ട് ഓതുമ്പോ ആകാശത്ത് നിന്നൊരു പ്രകാശം കാണുകയാണ്. ആ പ്രകാശം ഇതാ അദ്ദേഹത്തിന്റെ വീട്ടുമുറ്റത്തേക്ക്, അദ്ദേഹത്തിന്റെ വീടിന്റെ ഉള്ളിലേക്ക്, ചെറിയ കുടിലാണ് ഉസൈദ് ഇബ്നു ഹുദൈറിന്റെ, മദീനയുടെ പള്ളിയുടെ പരിസരത്തുള്ളതാകുന്ന വീടാണ്. ആ വീട്ടിലേക്ക് ചെറിയ പ്രകാശം കാണുകയാ, ആകാശത്തിന്റെ സീമകളിൽ നിന്ന് കാണുന്നതാകുന്ന വലിയതാകുന്ന പ്രകാശം കണ്ടുകൊണ്ട് ബഹുമാനപ്പെട്ടവർ വല്ലാതെ അന്താളിച്ചു പോയി. നോക്കുമ്പോൾ അത് കണ്ടുകൊണ്ടാണ് കുതിര രണ്ട് കാലുകൾ കുളമ്പടികൾ ഉയർത്തിക്കൊണ്ട് അതിശക്തമായി ശബ്ദിക്കുന്നത്. ഓടി നോക്കുമ്പോൾ അദ്ദേഹം നോക്കുമ്പോ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മകനാകുന്ന എന്ന പൊന്നമോന് ആ കുതിരയുടെ സമീപത്ത് പോയി നിൽപ്പുണ്ട്. കുതിരയെങ്ങാണം ചാടിയിട്ട് തന്റെ മകനെ ഉപദ്രവിക്കുമോ എന്ന് ഭയന്നുകൊണ്ട് ബഹുമാനപ്പെട്ടവരെ ഖുർആൻ മടക്കി വെച്ചുകൊണ്ട് ഓടിച്ചെന്നുകൊണ്ട് യഹ്യ എന്ന പൊന്നമോനെ എടുത്തുകൊണ്ട് വരികയാണ്, ആ കുതിരയെ ആശ്വസിപ്പിക്കുകയാണ്. നേരം വെളുത്തപ്പോൾ അള്ളാഹുവിന്റെ അടുക്കലേക്ക് ചെല്ലുകയാണ്. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു
താങ്കുവിനെ കേട്ടപ്പോ പരിശുദ്ധമാക്കപ്പെട്ട മദീന പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോയ ഉസൈദ് സുബൈ നമസ്കാരം കഴിഞ്ഞ് റസൂലുള്ളയുടെ കാര്യം പറയുകയാണ്. തലേരാത്രിയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി റസൂലേ, എന്താണ് റസൂലേ അതിനുള്ള കാരണം? ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, ഉസൈദേ ഉസൈദേ, ആകാശ സീമകളിൽ നിന്ന് നീ കണ്ട പ്രകാശം നിന്റെ വീട്ടിലേക്ക് മലക്കുകൾ ഇറങ്ങി വരുന്നതാണ്. സുബ്ഹാനല്ലാഹ്, മലായികത്തു വർറൂഹു ഫിയാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംരിൻ സലാം ഹിയ ഹത്താ പരിശുദ്ധമാക്കപ്പെട്ട ലൈലത്തുൽ ഖദറിന് പാതിരാത്രി സമയത്ത് ലോകം മുഴുവനും ഉറങ്ങാതെ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിച്ചുകൊണ്ട് റമദാനിന്റെ ഒറ്റയൊറ്റ രാവുകൾ ഇബാദത്ത് എടുക്കാൻ സജ്ജരാകുന്നവരെ, എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ മുസ്ലിമത്തേ, ആ ലൈലത്തുൽ ഖദർ ഉറങ്ങാതെ ഉറക്കമടിച്ചുകൊണ്ട് ഖുർആൻ ഓതാൻ തയ്യാറെടുക്കുന്നത് എന്തുകൊണ്ടാണ്? ഖുർആൻ ഇറക്കപ്പെട്ട രാവാണ്. ആ രാവിൽ പ്രഭാതം വരെ മലക്കുകൾ കാരുണ്യം ചൊരിഞ്ഞുകൊണ്ട് നിൽപ്പാണ്. അതിൽ നിന്ന് കിട്ടാൻ വേണ്ടി പരിശ്രമിക്കുന്ന മുസ്ലിമേ, അല്ലാഹുവിന്റെ റസൂൽ ഉസൈദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹുവിനോട് പറയുകയാണ്, ഉസൈദേ ഉസൈദേ, ലോ ഖറഅത ഹത്തൽ ഫജർ, നീ പ്രഭാതം വരെ വിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ട് നിലകൊണ്ടിരുന്നുവെങ്കിൽ ആ മലക്കുകൾ ഭൂമിയിൽ ഇറങ്ങി വന്ന് നിന്റെ വീട്ടിൽ നിറഞ്ഞേനെ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നേരം വെളുക്കുമ്പോൾ ജനങ്ങളൊക്കെ കാണാമായിരുന്നു, മലക്കുകളെ നിന്റെ വീട്ടിൽ കാണാമായിരുന്നു. ഉസൈദേ, നിന്റെ ഖുർആനോത്തിന്റെ ശക്തി കാരണമായിട്ടാ നിന്റെ വീട്ടിലേക്ക് കാരുണ്യം ചൊരിഞ്ഞുകൊണ്ട് മലക്കുകൾ കടന്നു വരുന്നത്. ആ മലക്കുകളുടെ വരവ് കണ്ടുകൊണ്ട് ആഹ്ലാദ ചിത്തരായിട്ടാണ് കുതിരത് മനസ്സിലാക്കിയിട്ടാണ് കുടമ്പടികൾ ഉയർത്തിക്കൊണ്ട് ചാടിയത് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. പഠിച്ചു വെക്കണേ മുസ്ലിമേ, പഠിച്ചു വെക്കണേ ഉമ്മമാരെ, നമ്മുടെ വീട്ടിൽ ഖുർആനുണ്ട് പക്ഷെ നമ്മുടെ വീട്ടിൽ മലക്കില്ല, നമ്മുടെ വീട്ടിൽ തസ്ലിമാലയുണ്ട് പക്ഷെ നമ്മുടെ വീട്ടിൽ ദിക്റില്ല, നമ്മുടെ വീട്ടിൽ മലക്കുകൾ കടന്നു വരുന്നില്ല. ഖുർആനിന്റെ വീടല്ല നമ്മുടെ വീട്, ഖുർആനില്ലാത്ത വീട് പൊളിഞ്ഞ വീട് പോലെയാണ്. ഖുർആനില്ലാത്തതെന്നല്ല വല്ലതില്ലാത്ത വീട് പൊളിഞ്ഞ വീട് പോലെയാണ്. നമ്മുടെ വീട്ടിൽ ഖുർആൻ ഓതലുണ്ടോ? യാസീൻ ഓതലുണ്ടോ? ബാക്കിയാ സൂറത്ത് ഓതലുണ്ടോ? സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്നവരുണ്ടോ? സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്നവരുണ്ടോ? പൈശാചിക ഉപദ്രവം ഉണ്ടോ സാദ എന്ന് പറയുന്ന മുസ്ലിമേ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ലാ തജാലൂ ബുയൂതകും മഖാബിറാ ഫഇന്നൽ ബൈതല്ലദി യഖ്റഉ ഫീഹി സൂറത്തൽ ബഖറ ലാ യദ്ഖുലു ഫീഹി ശൈത്താൻ. പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യപ്പെടുന്ന വീട്ടിൽ ഒരിക്കലും പിശാച് കടക്കുകയില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ അധ്യാപനമാണ്. റസൂലുള്ളാഹിയുടെ വാക്ക് തൃണവൽഗണിച്ചുകൊണ്ട് നിലകൊള്ളരുത്. മുസ്ലിമേ മുസ്ലിമത്തേ, എന്റെ ഭാര്യക്ക് പൈശാചികതയാണ് ഉസ്താദേ, എന്റെ പെങ്ങൾക്ക് പൈശാചികതയാണ് ഉസ്താദേ, എന്റെ മകന് എന്റെ മകൾക്ക് എനിക്ക് പൈശാചികതയുണ്ട് എന്ന് വിളംബരം നടത്തുന്ന മുസ്ലിമേ മുസ്ലിമത്തേ, എല്ലാ ദിവസവും സൂറത്തുൽ ബഖറ ഒന്ന് പാരായണം ചെയ്തു നോക്ക്. വേണ്ട ആഴ്ചയിൽ ഒന്ന് പാരായണം ചെയ്യേ. പിശാച് വീട്ടിൽ നിന്ന് പുറത്തു പോകുമെന്ന് പറഞ്ഞത് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓതണം നമ്മൾ, ഖുർആനായിട്ട് ഒരു ബന്ധമില്ല പിന്നെ അങ്ങനെ നമ്മൾ രക്ഷപ്പെടും? അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അല്ലാഹുവെ ഞങ്ങളെ നീ കാക്കണേ. അല്ലാ ദുനിയാവിന്റെ പിറകെ പോയിരിക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഫവല്ലാഹി മൽ ഫഖറ അഹ്ശാ അലൈക്കും, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, നിങ്ങളുടെ മേൽ ഞാൻ ഭയക്കുന്നത് ഈ ഭൗതിക ലോകത്തിന്റെ ആഡംബര ആസ്വാദനങ്ങളാണ്. നിങ്ങളുടെ മേൽ ഞാൻ ഭയക്കുന്നത് ഭൗതിക ലോകത്തിന്റെ ആഡംബര ആസ്വാദനങ്ങളാണ്. മൽ ഫഖറ അഹ്ശാ അലൈക്കും, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ദാരിദ്ര്യത്തെ ഞാൻ ഭയക്കുന്നില്ല. റസൂലുള്ള പറയാണ് എന്ത് നിങ്ങളുടെ മേൽ ഞാൻ ദാരിദ്ര്യം ഭയക്കുന്നില്ല. സയ്യിദുനാ റസൂലുള്ളാഹി